എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉപകാരമാണ് എനിക്കും എന്റെ കുടുംബത്തിൽ നീ ചെയ്തേക്കുന്നത് എന്ന് കരുതി നീ എന്നെ ഇങ്ങനെ പിരിയാൻ നിൽക്കരുത്. ചേട്ടാ, ഈ കാര്യത്തിന് ചേട്ടന് ഞാൻ ചെയ്ത് ഉപകാരമായിട്ട് കൂട്ടി കൊടുക്കണ്ട. ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ചേട്ടനോടൊരു ഹെൽപ്പ് ചോദിച്ചു, അത്രയേ ഉള്ളൂ. പറയുമ്പോ ഹെൽപ്പ്, പക്ഷേ ഞാൻ നിനക്ക് തരേണ്ടത് 10,000 രൂപയല്ലേ? അതെ, പക്ഷെ അത് കടമായിട്ടല്ലേ? അതെന്താ ചേട്ടൻ മനസ്സിലാക്കാത്ത? ചേടാ, ഇതാദ്യമായിട്ടുള്ള കാശ് നീ കടഞ്ഞു വെക്കണത്. അതൊക്കെ അങ്ങനെ തന്നെ ഇപ്പോഴും എന്റെ കയ്യിരിപ്പില്ലേ? അല്ലാതെ അതൊന്നും നീ എനിക്ക് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലല്ലോ. അല്ല അല്ല, അതിപ്പോ അത് പിന്നെ ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. വേണ്ട, പാലം വേണ്ട, ഞാൻ അങ്ങോട്ടുമില്ല, നീ ഇങ്ങോട്ട് വരാനും പാടില്ല. ചേടാ, ഒരു ബുദ്ധിപരമായ ഉപകാരക്കാരൻ നടക്കണം. ഇനി ഞാൻ കൊച്ചിയിലെപ്പോ തോന്നാവോ? നീ എന്റെ അടുത്താ കളി? ഇതേ തള്ളേ, വെറുതെ വേഷം കെട്ടെടുക്കരുത്. എടി, ഇനി അധികം കാലം നിന്നെ ഞാനിവിടെ വലിപ്പിക്കില്ലേ. എന്റെ മോനാണ് നിന്നെ ഇവിടെ കെട്ടിക്കോട് വന്നിട്ടുള്ളതെങ്കിൽ നിന്നെ നിലയ്ക്ക് നിർത്താനും എനിക്കറിയാം. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ എന്റെ പട്ടി വരും. അങ്ങനെ വന്നാലേ ആ പട്ടിയെ ഞാൻ കാല് മുടക്കി ഒറ്റ തൊഴി കൊടുക്കും. ഈ മാനത്തിന് ആർക്കും ചോദ്യമാണാവോ? എടി, നിനക്ക് വെച്ച വിധി തന്നെയാടി. അല്ല, നീ എന്ത് ധൈര്യത്തിലാടി എന്റെ സാരി വലിച്ചു താഴെയിട്ടെ? ഇതേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ വലിച്ചെറിഞ്ഞിട്ടില്ലാന്ന്. പിന്നെ എങ്ങനെയാടി ഞാൻ അഴയല അലക്കി വിരിച്ചിട്ടെന്ന സാരി നിലത്ത് കിടക്കുന്നത്? പിന്നെ നിങ്ങൾ തുണി വിരിച്ച പിന്നെ വേറെ ആർക്കും തുണി വിരിക്കണ്ടേ? ഓഹോ, അപ്പ നീ മനഃപൂർവ്വം തുണി വലിച്ച് താഴെയിട്ടതല്ലേ? അതെ, അങ്ങനെയാണെങ്കി അങ്ങനെ തന്നെ. വെറുതെ അതല്ല ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കാതെ അകത്തെങ്ങാനും പോയിരിക്കേണ്ട തള്ളേ. നിനക്ക് അങ്ങനെ എന്നെ മൂലക്കിരുത്തണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചേറ്റാ മതി. ഇന്നലെ വലിഞ്ഞു കയറി വന്ന നീ എന്റെ കുടുംബം ഭരിക്കാൻ വന്നാണ്ടല്ലോ. വലിഞ്ഞു കയറി വന്നോ? അയ്യടാ, ഞാനേ അന്തസ്സായിട്ട് നിങ്ങൾ ചോദിച്ച് സ്ത്രീധനം തന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അന്തസ്സായിട്ട് നീ എന്ത് കുന്തം അടിക്കൊണ്ടെന്നേ? 25 ഭവനം, 1,00,000 രൂപേ. അതിലും കൂടുതൽ തരാൻ നിങ്ങളുടെ മോന് കളക്ടർ ഉദ്യോഗം ഒന്നുമല്ലല്ലോ. ഇപ്പൊ കിട്ടും കോടികൾ സ്ത്രീധനം. എന്താടി എന്റെ മോന്റെ ജോലിക്ക് ഒരു കുറവ്? അവനെ നാട്ടില് 4 ആളറിഞ്ഞ കുറ്റം പറയാത്ത ഒരു ജോലിയില്ലേ? ജോലി ഡ്രൈവറല്ലേ, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഡ്രൈവർ ജോലിക്ക് എന്താണ് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. കേക്ക്, 3 നേരവും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുന്ന ഒരുത്തന്റെ തൊഴിലിനെ തന്നെ തള്ളി പറയുന്നു. അതെങ്ങനെയാ, അത്രയ്ക്ക് വകതിരിയില്ലാത്ത ഫാമിലി തന്നെ വരവ്? വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 19-ാം വാക്യം. തള്ളേ, എന്റെ ഫാമിലിക്ക് എന്താ ഒരു കുഴപ്പം? ഇതുപോലെ 24 മണിക്കൂറും കാക്കക്കൂട്ടി കല്ലിട്ട പോലെ കലവില് കൂട്ടുന്ന ഒരെണ്ണത്തിനെ എന്റെ കുടുംബത്തിന് നാട്ടിലും ഞാൻ കണ്ടിട്ടില്ല. ഇനി അധികം കിടന്ന് കുറച്ചാണല്ലോ. ഇതോടെ നീ എന്നെ അവിടെ തല്ലിക്കൊല്ലേ? അപ്പൊ പിന്നെ ഇതൊന്നും കാണണ്ടല്ലോ. അതുകൊണ്ടല്ലാ, നിങ്ങളെല്ലാം തീർന്നു വിട്ടോളൂ, അപ്പോഴും ഇവളുടെ ശല്യം ബാക്കിയല്ലേ? അത് ഞാൻ അനുഭവിക്കണ്ടേ? ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നു, നിങ്ങളൊന്നും കേക്ക്, നിങ്ങളിങ്ങനെ തമ്മി തല്ലല്ലേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്റെ മനുഷ്യനെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്ക. ഇവളെ നിലക്ക് നിർത്താതെ എനിക്ക് ഇനി വിശ്രമവും ഇല്ല. അങ്ങനെയാണെങ്കിലേ ഈ ജന്മത്തെ നിങ്ങൾ വിശ്രമിക്കാൻ പോകുന്നില്ല. അപ്പച്ച, അപ്പച്ചനൊന്നും ഉണ്ടായിരിക്കും, ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇത് നന്നാവില്ല. അല്ലേ, നീ ഇത് ആരുടെ അടുത്ത ഈ പരാതി പറയുന്നേ?
എന്റെ കെട്ടി എന്റെ അടുത്തോ. ഡേ, നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ ഇവളുടെ ഈ പേപ്പത്ത് കണ്ടോണ്ടിരിക്കാൻ. അന്നാമ നീ ഒന്നും മിണ്ടാതിരേ, ഒന്നുമില്ലെങ്കിലും ആളുകൾ കേൾക്കുന്നെങ്കിലും നിനക്കൊന്നും വിചാരിക്കാൻ പാടില്ലേ. കണ്ടോ കണ്ടോ, അവളുടെ ചക്രവർത്താനം കേട്ടപ്പോ അയാളങ്ങ് മയങ്ങിപ്പോയി. ഇങ്ങനെ ഒരു നാണം കേട്ട മനുഷ്യൻ. നീ ഒന്നും മിണ്ടായിരിക്കട്ടെ അന്നാമ. ഇങ്ങോട്ട് ആരോ വരുന്നുണ്ട്. ആരാണോ ആരാണെങ്കിലും നിനക്കെന്താടി, നീ അകത്ത് കയറിപ്പോടി. ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാനും ഇങ്ങേരുണ്ട്. ഇങ്ങനെ ഒരു ഈ കുന്ത പിഴുങ്ങിയ പോലെ എന്ത് കണ്ടോണ്ടിരിക്കുക, അങ്ങോട്ട് ഒന്ന് നോക്ക. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും. അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുമ്പോൾ അധർമ്മിണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്, അവന്റെ ആയുസ് ഇരട്ടിക്കും. പ്രഭാഷകൻ 26:26. ആ മോനെ നീയായിരുന്നു, എന്നെന്താ നേരത്തെ? ഒരു കല്യാണം ഉണ്ടപ്പച്ച. ഓ, ഇതാണോ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞ ആള്? എന്തേ, എന്താ മതി? അല്ല റാണി എന്ത്? ഇങ്ങനെയുണ്ടോ ഒരു പെങ്കോന്തൻ? വീടിനകത്തേക്ക് വന്ന് കേറിയില്ല. അതിനു മുമ്പ് അവനറിയേണ്ടത് അവളെ എവിടെയാണെന്നാ. എന്നാ അപ്പനും അമ്മ ഇവിടെ നിൽപ്പുണ്ട്, അവർക്ക് സുഖമാണോന്നെങ്കിലും ഒന്ന് ചോദിക്കാൻ പാടില്ലേ? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ ഇങ്ങനെ നെടുന്തൂണ് പോലെ നിൽക്കുന്ന നമ്മളോട് ഇനി പ്രത്യേകിച്ച് സുഖമാണോന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കാണാത്ത റാണിമോളെ അവൻ തിരക്കി, അതിലിപ്പോ എന്താ തെറ്റ്? ഓ, ഒരു തെറ്റുമില്ല. ആ നശൂലത്തിന് ഇത്രയും വഷളാക്കിയതും എന്റെ നേരെ കൊമ്പ് കോർക്കാൻ ധൈര്യം കൊടുത്തതും നിങ്ങൾ അപ്പനും മോനും കൂടെ. അമ്മയ്ക്കിത് എന്താണ്? ഞാൻ അവളെ അന്വേഷിച്ചതാണ് പ്രശ്നം, എങ്കിൽ ഞാൻ അന്വേഷിക്കണില്ല. പക്ഷെ ഞാൻ അവളോട് പറയേണ്ട കാര്യം പറയാൻ അവളെ കാണാതെ പറ്റില്ല. അല്ലേലും വന്നു വന്ന് നിനക്ക് ഈ അമ്മയോട് ഒന്നും പറയാനും കേൾക്കാനും സമയമില്ലാണ്ടായി. എന്റെ മാതാവേ, നീ ഇതൊന്നും കാണുന്നില്ലേ? അയ്യോ എടി അടി അന്നാമ ഒന്നും നിർത്തടി. വീട് എന്താ മനുഷ്യ? ഇനി നെഞ്ചിച്ചിടിച്ച് വല്ല അസുഖം വരുത്തി വെച്ചാ ഞാനുണ്ടാവില്ല ആശുപത്രി കൊണ്ടുപോവാ. പറഞ്ഞേക്കാം. വേണ്ട, എന്നെ ആരും ആശുപത്രി കൊണ്ടുപോകണ്ട, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. എന്തേനു നേരത്തെ? അയ്യടാ, അവിടെ ഒരു കൊഞ്ചൻ കണ്ടില്ലേ, കേറി പോണ കോന്താകത്ത്. ഒന്നും മിണ്ടാതിരിക്കന്റെ അമ്മേ. റാണി, നീ പോയി ചെന്ന് റെഡിയാവും നോക്കിയേ. എന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണത്തിന് പോണായിരുന്നു, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ, നീ അത് മറന്നാ? അതതിന് ഇന്നാണോ? ഇനി നീ സംസാരിച്ച് സമയം കളയാണ്ട് വേഗം ചെന്ന് റെഡിയാവും നോക്ക്. ചെല്ലേ. ശരി. ആരുടെ കല്യാണോ മോനെ? ഓ, അമ്മ അറിയൂല, ഈ അടുത്ത് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ. അല്ലേലും എനിക്കിപ്പോ ഒന്നും അറിയില്ലല്ലോ, എല്ലാം അവക്കല്ലേ അറിയൂ. ഹോ, തുടങ്ങി. ഒന്നും മിണ്ടാതിരിക്കണ്ട അമ്മേ. അപ്പച്ചാ, അപ്പച്ചന് വികാരത്തിന് അന്വേഷിക്കണ്ടായിരുന്നു. ആ, ഞാൻ അപ്പൂപ്പന്റെ കുർബാനയുടെ ഡേറ്റ് എഴുതിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനായിരിക്കുള്ളൂ. എങ്കിൽ വേഗം ചെല്ലാൻ നോക്ക്, ഉച്ച കഴിഞ്ഞിട്ട് അച്ഛൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു. റാണി, നീ വേറെ റെഡിയാവും. നമുക്കെന്താ അന്നാമേ, അവരെവിടെയെങ്കിലും പോട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളൊന്നല്ലോ. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസബുദ്ധി അപകടത്തിൽ ചാടും, ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും. പ്രഭാഷകൻ 3:26-27. റാണി, നമ്മള് കല്യാണത്തിനൊന്നും പോണതല്ല, ഞാൻ അമ്മയോട് നോണ പറഞ്ഞതാണ്. എനിക്ക് തോന്നി. എന്നാലും എന്റെ ചേട്ടാ, ഇത് വല്ലാത്തൊരവസ്ഥയാ. അല്ലെ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പോഴാ ചേട്ടൻ, അല്ല ചേട്ടാ, നമ്മൾ പിന്നെ എവിടേക്കാ പോകുന്നത്? സിനിമയ്ക്കാ? അല്ല. പിന്നെ ആദ്യം തന്നെ നിനക്കൊരു ചുരിദാർ. ആഹാ, എനിക്ക് നമുക്ക് തുണി എടുത്താൽ മതി. ആ മറ്റുള്ള ബിജിലി ചേച്ചി ഇല്ലേ, ആ ചേച്ചി നന്നായിട്ട് തയ്ക്കും, അവരെ കൊണ്ട് തയ്പ്പിക്കാം.
പിന്നെ നമ്മൾ എങ്ങോട്ടാ? പിന്നെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി നല്ലൊരു ഭക്ഷണം. ഈ ചേട്ടന്റെ ഒരു കാര്യം, പിന്നെ പിന്നെയോ? മാതാവിന്റെ പള്ളിയിൽ കയറി നമ്മുടെ അമ്മയുടെ മനസ്സൊന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശരി ഏട്ടാ, ഇക്കണക്കിന് പോയാ എനിക്ക് വല്ല ഭ്രാന്തം പിടിക്കും. വഴക്കിടുമ്പോ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് പോലെ ഞാൻ വിളിച്ചു പറയുമെങ്കിലും അത് കഴിയുമ്പോ എനിക്ക് ഭയങ്കര വിഷമാ. എന്റെ മാതാവേ, അമ്മയുടെ മനസ്സ് മാറുന്നതിനൊപ്പം എനിക്ക് നല്ലൊരു മരുമകളാകാനും കൂടി കഴിയണേ. എല്ലാം ശരിയാവും, നീ വാ, വന്ന് വണ്ടി കയറി. അമ്മജേ, ഇവിടെ ആരുമില്ലേ? അമ്മ ആരായി കിടന്ന് അലറി വിളിക്കുന്നേ? നമസ്കാരം. താനേവാ, എന്താ വേണ്ടത്? അസ്തരേഖാ ശാസ്ത്രം കൈ നോക്കി മൂലക്ഷണം പറയും, ഭാവി ഭൂതം വർത്തമാനം എല്ലാം പറയും. എനിക്കിപ്പം വർത്തമാനം പറയാനൊന്നും നേരമില്ല. അല, വർത്തമാനം എന്ന് പറഞ്ഞതേ ഈ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഓ, ഇനി അതിന്റെ ഒരു കുറവുകൂടെ ഉള്ളു. താനെന്ന് പോയേ. കൃത്യം കൃത്യമായിട്ട് ലക്ഷണം പറയും. പറയുന്നത് സത്യമാണെങ്കിൽ മാത്രം ദക്ഷിണ മതി അമ്മ. ദക്ഷിണയാ? പത്ത് പൈസ ഞാൻ തരില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറയുമ്പോഴും ഫലം അറിയാനുള്ള ആഗ്രഹം ഈ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അമ്മയുടെ മുഖം പറയുന്നു. ഈ മുഖം കണ്ടാൽ അറിയാം വേദന കൊണ്ട് പിടയുന്ന ഒരു മനസ്സിന്റെ ഉടമയാണെന്ന്. ഉയർന്ന കുടുംബത്തിൽ ജനിച്ച് ഉന്നത കുലജാത ജീവിതം നയിക്കേണ്ട നാരിയാണ് എൻ മുന്നിൽ നിൽപ്പിച്ചു കാലം. ഞാൻ പറഞ്ഞതല്ലേ മനസ്സിലായാ? പറഞ്ഞുതരാം. അമ്മക്കൊരേ ഒരു മകനല്ലേ? അതെ. ആ മകന്റെ പേര് യേശുവിന്റെ വളർത്തച്ഛന്റെ പേരല്ലേ? അതെ. എനിക്കറിയാം അമ്മയുടെ പേര് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഏ എന്ന അക്ഷരത്തിലല്ലേ? അതെ. എന്റെ മാതാവേ. മാതാവിന്റെ കടുത്ത ഭക്തയായ അമ്മേ. എന്താ പറഞ്ഞാട്ടെ? കൈ കാണിച്ച വിശദീകരിച്ച് പറയാം. ഇതാ പറയ. ഇത് ഹലോ കൈയല്ലേ? ഇത് വേണ്ട, ആ കൈ നീട്ടു. ഇതൊരു കൈയല്ല, ഇതൊരു സാധാരണ കൈയല്ലെന്ന് ഞാൻ ഒരു സത്യം പറയട്ടെ. അമ്മയുടെ ജീവനും സ്വത്തിനും കുടുംബത്തിനും കാവലായി മാലാഖിയെ പോലൊരു സ്ത്രീ ഏക മകന്റെ ഭാര്യയായി ഈ കുടുംബത്തിൽ വന്ന് കയറിയിട്ടില്ലേ? അവളോ ആ പിശാചിനെയാണോ നീ മാലാഖി എന്ന് വിളിച്ചത്? എന്റെ പൊന്നമ്മച്ചി, ഞാൻ പറഞ്ഞ ശാസ്ത്രമാണ് ലക്ഷണം. എന്നെ വിശ്വസിക്ക്, എനിക്ക് ദക്ഷിണം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ കണ്ട സത്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. മരണം ഈ വീട്ടുവാതിക്കൽ എത്രയോ തവണ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? എന്റെ കർത്താവേ, ഇല്ല. അപ്പോഴെല്ലാം നിങ്ങളെയും കുടുംബത്തെയും രക്ഷിച്ചത് നിങ്ങളുടെ മരുമകളായ ആ മാലാഖിയുടെ സാന്നിധ്യമാണ്. കൊടും ക്രൂരതകളാൽ നിങ്ങൾ ആ കുട്ടിയെ പീഡിപ്പിക്കാറുണ്ട് അല്ലേ? കുറച്ചോ? ലക്ഷണം പറയുന്നു, ശാസ്ത്രം പറയുന്നു. ആ മാലാഖിയോട് പിണങ്ങിപ്പോണ്ട അവസ്ഥ വന്നാൽ നാശം, സർവത്ര നാശം. ഈശ്വരനോട് പ്രാർത്ഥിച്ച് ആ മാലാഖിയെ സ്നേഹിക്ക്. എന്താ വിശ്വാസം വരുന്നില്ലേ? തെളിവ് തരാം. ഒരിക്കൽ ആ മാലാഖിയോട് വഴക്കിട്ട് പോയതല്ലേ? രണ്ടാം ദിവസം നിങ്ങൾക്ക് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിലായില്ലേ? ശരിയാ, പക്ഷെ അത് ഗ്യാസിന്റെ ആണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഗ്യാസിന്റെ ആയാലും പെട്രോളിന്റെ ആയാലും ശരി, ആ മാലാഖ ആശുപത്രി എത്തിയപ്പോൾ നിങ്ങൾ സുഖപ്പെട്ടിക്കൊണ്ട് പോന്നില്ലേ? ഇനിയെങ്കിലും സത്യം മനസ്സിലാക്ക്, സ്നേഹിക്ക്, പ്രാർത്ഥിക്ക്, ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഞാൻ വരട്ടെ? വെൽസേ വൽസല്ല അന്നാമ്മ. ഓ, എന്റെ പൊന്നോ. ശരി അന്നാമ്മേ, ദക്ഷിണ ദക്ഷിണ വാങ്ങിക്കരുത് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പോകുന്നു, ഓർമ്മയിരിക്കട്ടെ. ആ മാലാഖിയുടെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമാണ്. അവളെ വേദനിപ്പിക്കരുത്, സ്നേഹം,
സ്നേഹം, സ്നേഹം മാത്രം. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പ്രഭാഷകൻ 19:4. എന്നാലും എന്റെ ലാസറെ, ഇവരിങ്ങനെ കീരിയും പാമ്പനും പോലെ നമ്മളെന്ത് ചെയ്യും? എനിക്കറിയില്ല എന്റെ കുരിയച്ചൻ. എന്നാൽ എന്റെ മോക്കിതെന്താ പറ്റിയെ? മോന്തിക്കിട്ട് തോണ്ടിയാ പോലും വാതോക്കാത്തവള. ഇപ്പൊ എന്തൊക്കെയാ ചെയ്യണത്? എന്തൊക്കെയാ പറയണത്? ഒച്ച വയ്ക്കുന്നു, എതിര് പറയുന്നു. കുരിയച്ച, ഇതിപ്പോ നിങ്ങളുടെ മോളുടെ മാത്രം കുറ്റമല്ല. സർവത്ര ഏടാകൂടങ്ങളും തുടങ്ങുന്നത് എന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നാ. ഏത് കടിക്കാത്ത പട്ടിയേയും അവൾ കുറപ്പിക്കും കടിപ്പിക്കും. അങ്ങനെ തന്നെ പറ്റിയതാ തന്റെ മോളുടെ കാര്യത്തിലും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ലാസറേ, ഇതിനൊരു അവസാനം വേണ്ടേ? വേണ്ടേന്നോ? വേണം. പക്ഷെ ഇവര് രണ്ടുപേരും നേരിൽ കണ്ട ഇങ്ങനെയല്ലേ? പിന്നെ എങ്ങനെയാ അവസാനം ഉണ്ടാവുന്നേ? നിങ്ങൾ അപ്പനും മോനും വിചാരിച്ചാൽ ഇത് ഈസി ആയിട്ട് തീർക്കാവുന്നതേ ഉള്ളൂ. ഞാനും മോനും വിചാരിച്ചാലോ? എനിക്ക് മനസ്സിലായില്ല, ഞാനെന്ത് ചെയ്യാനാ ലാസറേ? കുര്യേച്ചൻ പറയേ. മറ്റുള്ളവർ തന്നെ അവഗണിക്കുന്നു എന്നുള്ള തോന്നൽ പല അമ്മായിമ്മമാരുടെയും പ്രധാന പ്രശ്നം. ഇന്നലെ വരെ തന്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നവരെ, തന്നെ അനുസരിച്ചിരുന്നവരെ പുതിയൊരാളുടെ വരവോടുകൂടി തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇതൊക്കെ. ആ കോപ്രായങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇവിടെയാണ് നിങ്ങൾ അപ്പനും മോനും പരാജയപ്പെട്ടിരിക്കുന്നത്. കുര്യച്ച, ഫുട്ബോൾ കളി കണ്ടോണ്ടിരിക്കുമ്പോ ഗ്രൗണ്ടിന്റെ പുറത്തു നിന്ന് അഭിപ്രായം പറയുന്ന പോലെയാ കുര്യച്ചൻ ഇപ്പോ ഈ പറയുന്നത്. ഗ്രൗണ്ടിന്റെ പുറത്ത് നിന്നിട്ട് അവിടെ കൊടുക്ക്, ഇങ്ങോട്ടടിക്ക്, അങ്ങോട്ട് പാസ് ചെയ്യ് എന്നൊക്കെ പറയാൻ എളുപ്പാ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവർക്ക് അവരുടെ വിഷമം മനസ്സിലാവൂ. എനിക്ക് പറയാനുള്ളത് അത് തന്നെയാ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആവരുത്. ആട്ടെ, ജോസഫ് എന്തു പറയുന്നു? അവൻ എന്തു പറയാൻ? എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എല്ലാം അവര് രണ്ടുപേരും കൂടി പറഞ്ഞോളൂ. നമ്മൾ വെറുതെ കണ്ടുകൊണ്ട് നിന്നാ മതി. ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക. എന്നുവെച്ചാ? എല്ലാം ഞാൻ ശരിയാക്കി തരാം. അവര് ചെയ്യുന്ന തെറ്റ് അവർക്ക് ബോധ്യമാവണമെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പവർ നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാക്കണം. അങ്ങനെ ഈ കാര്യം ശരിയാക്കാൻ പറ്റൂ. ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ലാസർ ആദ്യ ഭാഗം വിജയിച്ചു കഴിഞ്ഞു. ശേഷം ഭാഗം നേരിൽ. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. വാ. നീ എവിടെ ഇറങ്ങാ? എത്ര നേരെ കാത്തിരിക്കണത്? നിങ്ങൾ വാങ്ങുന്നത് എന്താ ചേട്ടാ? എനിക്ക് വിവരം അറിയാണ്ട് ഒരു സമാധാനം കിട്ടണ്ടായിരുന്നില്ല. എടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ധൈര്യമായിട്ടിരുന്നോളെ? എന്താ ചേട്ടാ സംഗതി? ഏറ്റാ ഏറ്റാന്നാ? നീ എന്നെ പറ്റി എന്താടാ വിചാരിച്ചിരിക്കണം? ചേട്ടൻ കാര്യം പറയേ. ചേടാ, നീ വീട്ടിലോട്ട് ചെന്ന് നോക്ക്. നിന്റെ അമ്മയെ അടിച്ച് പരത്തി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. കുപ്പിയിലാ? അയ്യേ, ഇവൻ ആരടാ? ചേടാ, എല്ലാം ഓക്കേടന്ന്. നീ ഇത് ധൈര്യമായിട്ടിരിക്ക്. നിന്റെ വീട്ടിലിരുന്ന് സ്വസ്ഥതയും സമാധാനം നിറയും. ചേട്ടൻ എന്താണ് അമ്മയോട് പറഞ്ഞത്? അതൊന്നും നീ അറിയണ്ട. എന്തായാലും കാര്യം നടന്നില്ലേ? എന്നാലും എനിക്കൊരു പേടി ചേട്ടാ. എടാ എന്റെ മോനെ, എടാ ആ ഏരി ക്ലിയറാടാ. എടാ നീ ഒറ്റയാണ് ഒറ്റയാണ് കേട്ടിട്ടുണ്ട. അങ്ങനെ നിന്നിരുന്നൊരു അമ്മായിയമ്മയെ ഇതേ വിദ്യ ഉപയോഗിച്ചിട്ട് ഡീസന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അറിയോ നിനക്ക്? അതും നിന്നെക്കാളും എന്നെക്കാളും കാഞ്ഞ ബുദ്ധിയുള്ള ജോൺസ് എന്ന് പറയുന്ന എന്റെ ഒരു കൂട്ടുകാരൻ. യഥാർത്ഥത്തിൽ അവന്റെ ഈ ആശയം. അതൊക്കെ വെച്ച് നോക്കുമ്പോ നിന്റെ അമ്മയൊക്കെ ഒരു ലിറ്റിൽ ഷീപ്പ്. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? സൂപ്പർ ബോയ്. എടാ മാൻപേടെന്ന്. തനിക്ക് ശേഷം എന്തു സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ബോഷൻ
അതിപാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10:14. എന്റെ കർത്താവേ, എന്റെ ഭാര്യ റാണിയെ ഞാൻ കവലയിൽ നിന്ന് ഓട്ടോ കയറ്റി വിട്ടിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്നാ ഞാൻ വീട്ടോട്ട് ചെല്ലട്ടെ, അവിടെ എന്തായെന്ന് അറിയാലോ. എടാ, അവിടെ അറിയാൻ ഒന്നുമില്ല, എല്ലാം ഓക്കെ ഉണ്ടാവും. നീ പെട്ടെന്ന് വീട്ടിലേക്ക് ഇല്ലേ? എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ടായതാണ്, അതൊക്കെ മാറ്റി വെച്ചിട്ട് നിന്റെ കാര്യം കൊണ്ടാ ഞാൻ കോട്ടയത്ത് നിന്ന് ഇവിടത്തോളം വന്നത്. ഓ, അത് പറഞ്ഞപ്പോഴാണ്. ഞാൻ ചേട്ടനെ റെയിൽവേ സ്റ്റേഷനെ കാത്തി തരാം. നീ അത് വിട്ടേക്ക്, ഞാൻ എങ്ങനെയാണ് പോയിക്കോളാം. നീ വീട്ടിലേക്ക് ഇല്ലേ? ഞാൻ ട്രെയിനാ, വിമാനമല്ല, വല്ല KSRTC ബസ്സും പിടിച്ച് ഞാൻ വീട്ടിൽ പോയിക്കോളാം. ആ ചെല്ലാ. ഓക്കെ ഏട്ടാ. എടാ, നീ എന്നെ കോട്ടയത്ത് വിടുവോ? എന്താ ഏട്ടാ, നടക്കങ്ങാട്. ഓ, ഇവനെ കൊണ്ട് വലിയ പാടായല്ലേ. അയ്യോ മോളെ, നീ എന്താ തനിച്ചു പോകുന്നത്? മോനെന്തേ? ചേട്ടൻ അത്യാവശ്യമായിട്ട് ഇവിടെ പോണെന്ന് പറഞ്ഞ് എന്നെ ഒരു ഹോട്ടലിൽ കയറ്റി വിട്ടു. എന്നാലും അത് ശരിയായില്ലല്ലോ മോളെ, നിന്നെ തനിച്ചു വിട്ടതേ. എന്നിട്ട് അവനും അങ്ങോട്ട് പോയി. നിങ്ങൾ എന്തായാലും കളിയാക്കാൻ നോക്കുവാണോ? വെറുതെ വഴക്കിന് വരാൻ നോക്കണ്ട. എന്റെ പൊന്നു മോളെ, ഞാൻ ഇനി ഒരു വഴക്കിനും ഇല്ല. നീ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ, അതിനുവേണ്ടും ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. മോൾ എന്നോട് ക്ഷമിക്ക. അതെ മോളെ, ഞാൻ സത്യമാ പറയുന്നത്. എന്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഈ അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല മോളെ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അമ്മ പറഞ്ഞതും ചെയ്തതും എല്ലാം അമ്മയുടെ അറിവില്ലായ്മയായിട്ട് മോള് കണ്ടാ മതി. മോൾ എന്നോട് ക്ഷമിക്കും മോളെ. മോളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. എന്റെ ഈശോയെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മേ, അമ്മ എന്നോട് ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുക. അമ്മ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വന്നപ്പോഴെല്ലാം അതെല്ലാം ക്ഷമിക്കാതെ അമ്മയെ ദേഷ്യപ്പെടുത്തുന്ന രീതി ഞാനും വഴക്കിടാനല്ലേ ശ്രമിച്ചത്. ഇനി അതൊന്നും പറയണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നും മോള് മനസ്സിൽ വെക്കരുത്. മോളുവാ, ഞാനൊരു ചായ ഇട്ട് തരാം. അതൊന്നും വേണ്ട, അമ്മയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാം. അമ്മ വാ. സുരേഷ, ഞാൻ പറഞ്ഞില്ലേ, എടാ നീ ഇതെപ്പോഴ വന്നേ? ഞാൻ ഇപ്പൊ വന്നതേള്ളു. മോൻ കുറച്ച് മുമ്പേ വരേണ്ടതായിരുന്നു. അതെ മോനെ, അമ്മ റാണി മോളും തമ്മിലെ വഴക്കുമാറി പരസ്പരം ക്ഷമ പറഞ്ഞു. എന്റെ ആന്റപ്പൻ ചേട്ടാ. അതാരാ? ആരി? എടാ, ഞാൻ പറഞ്ഞതല്ല നീ കേട്ടോ? എന്താ പച്ച? മോനെ, നിന്റെ അമ്മ റാണിമോളും തമ്മിലെ വഴക്കുമാറി രമ്യതയിലായി. ഞാൻ കണ്ടല്ലോ. എന്നാലും ഇവർക്കിടയില് എന്തത്ഭുതം നടന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഓ, ഇനി അതാലോചിച്ച് നമ്മളെന്തിനാണ് തലപൂണ്ണാക്കണത്? ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കല്ലേ വേണ്ടത്. അതാ വേണ്ടത്, അതിനെന്താ വേണ്ടതെന്ന് ആലോചിക്കുക. അപ്പച്ചനും അപ്പച്ചനും കൂടി വീട്ടിലേക്ക് കയറും. അപ്പച്ചൻ ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പോയാ മതി കേട്ടാ. ഞാൻ അത്താരത്തിന് വേണ്ട കുറച്ച് മട്ടനും ചിക്കനും മീനൊക്കെ വാങ്ങിച്ചിട്ട് കാശ് കുറച്ച് ചെലവായാലും കുഴപ്പമില്ല, സംഗതി സോൾവായില്ലേ.
എന്റെ ആന്റപ്പൻ ചേട്ടാ, നിങ്ങളും ഭയങ്കരണ്ട. അയ്യോ ചേട്ടാ, കഴിഞ്ഞു പോയി, ഇവിടെ എടുത്തിക്കോ. ശരിയെന്നാ. ഹലോ അമ്മേ, എന്താണമ്മേ? എവിടെയാടാ ഗുരുദ്രോഹിണി? എടാ, നീ നിന്റെ ഭാര്യയെ മാലാഖയാണ് മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരലവലാതി കൈനോട്ടക്കാരനെ വിട്ടില്ലേ? അവനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെല്ലാ സത്യം എന്നോട് പറഞ്ഞടാ. എന്താടാ നീ മിണ്ടാത്തെ? എന്താടാ നിന്നെ ആ പറഞ്ഞു പോയ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിന്റെ ഭാര്യയ്ക്കുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. വള്ളത്തട്ടിപ്പ് കാണിച്ച് നീ എന്നെ പറ്റിക്കാന്ന് വെച്ച നീ ഇങ്ങോട്ട് വാട്ടാ. എന്റെ ദൈവമേ, എടാ ജോൺസ, ഞാനിനി അങ്ങനെ വിട്ടിപ്പോ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിന്റേതത്രേ. സുഭാഷിതങ്ങൾ 16:1. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത് ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 88915-2600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. നന്മത ചെയ്യാനറിയൂ വചനം, വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.